ഹിച്ചയ്ക്ക് മല്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിച്ചയ്ക്ക് മല്ലുവിന്റെ ഫസ്റ്റ് ഹൈക്കിങ്ങിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഹൈക്കിംഗ് വീഡിയോ ആണിത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാഖീറിലാണ് വന്നിരിക്കുന്നത്. ഇത് ഈ ഹൈക്കിങ് കണ്ടക്ട് ചെയ്തിരിക്കുന്നുണ്ട് ക്രോസ് ബൈ എന്ന് പറഞ്ഞ ഒരു, അതായത് അഡ്വഞ്ചർ കാര്യങ്ങളാണെങ്കിൽ പോലും, ടൂറിങ് കാര്യങ്ങളാണെങ്കിൽ പോലും, മൗണ്ടൈൻ ബൈക്ക് കാര്യങ്ങൾ അതൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ടീമാണ് ഇവിടെ. അവരാണ് ക്രോസ് ബൈ, അവരാണ് ഇതിവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ ഹൈക്കിങ്. പല അടിപൊളി ഒരു ഹൈക്കിംഗ് വീഡിയോയിലേക്ക് പോകാം, കൂടുതൽ കാഴ്ചകൾ നമ്മൾ പോകുന്നതായിരിക്കും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഒരുപാട് വ്യത്യസ്ത കാഴ്ചകൾ നമുക്ക് ഇനി വരുന്നുണ്ട് നമ്മുടെ ചാനലിലേക്ക്. അപ്പോൾ ഒരുപാട് പറയുന്നില്ല, നമ്മളിപ്പോൾ ഹൈക്കിങ് പോകാം. സ്ട്രെയിറ്റ് കാണുന്നത് അല്ലരീൻസ് പായാണ് കാണുന്നത്. ഇവിടെ നമ്മൾ കണ്ടില്ല, ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബഹറിൻ്റെ, ഇങ്ങനെ വന്നിട്ട് ഹൈക്കിംഗ് സെറ്റപ്പ്. പ്രോപ്പർ വേ ഒന്നുമില്ല, കറക്റ്റ് ഹൈക്കിംഗ് തന്നെ. ഞാൻ ഇച്ചിരി സിമ്പിളാന്നൊക്കെ കരുതി കേട്ടോ, പക്ഷെ അത്ര സിമ്പിളൊന്നും അല്ല. കുറച്ച് ഇവിടെയൊക്കെ മൗണ്ടൈൻ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. മൗണ്ടൈൻ ബൈക്ക് പോകുന്നൊരു സ്ഥലമാണ് ഇവിടെ. അവരെല്ലാ ദിവസവും ഇല്ല, അവർ ഓരോ വീക്കിലി ഒക്കെ. എനിക്കിത് ഫ്രൈഡേസിനാണ് നോർമലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടിയുടെയൊക്കെ പാട് നമ്മളിവിടെ കാണുന്നത്. ഷാർപ്പ് 1:30 സ്റ്റാർട്ട് ചെയ്തത് ഹൈക്കിങ്. ഏകദേശം ഒരു 20 പേരുണ്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ. അപ്പോൾ ഈ ഗ്യാങ്ങിൻ്റെ ലീഡർ എന്ന് പറയുന്നത് മിസ്റ്റർ ഇബ്രാഹിമാണ്. മിസ്റ്റർ ഇബ്രാഹിം ആണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അഡ്വഞ്ചർ കാര്യങ്ങളാണെങ്കിലും അതേപോലെ ഹൈക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നൊരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇറങ്ങേണ്ടതെന്നൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെ ഇറങ്ങേണ്ടതെന്നും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. ഭയങ്കര പാടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഭയങ്കര സിമ്പിളാന്നൊക്കെ തോന്നി കാണുമ്പോൾ. പക്ഷേ ഇറങ്ങി നടക്കുമ്പോഴേ മനസ്സിലാകത്തില്ല എങ്ങനെയാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ നല്ല രസമുണ്ട് ഈ ഒരു ഹൈക്കിങ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹലോ, രണ്ട് സൈഡിലും മലകളാണ്, അതിനിടയ്ക്കുള്ള ചെറിയൊരു റോഡിക്കൂടെയാണ് നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കുന്നത്. വഴിയൊന്നുമില്ല, നമ്മൾ തന്നെ വഴി, ചെറിയൊരു വഴിയുണ്ട് അവിടെ പാത്തോണ്ട് നടന്ന് നടന്ന് അവർ സെറ്റപ്പ് ആയതാണ്. ഹായ് പഠിച്ചേ. എല്ലാവരും ലൈൻ ബൈ ലൈനോട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു വ്യൂ അല്ലേ കാണുന്നത്, അടിപൊളി.
നല്ല കാറ്റോടുകൊണ്ട് ആ ഒരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല, നമുക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നില്ല. ആൾക്കാർക്ക് മുകളിലെത്തി കേട്ടോ. കാരണം നമ്മളെപ്പോഴും അങ്ങനെ നടക്കുന്നില്ല, നമ്മൾ നോർമൽ റോഡിൽ കൂടെയൊക്കെയല്ല നടക്കുന്നുണ്ട്, ഇങ്ങനെ കയറി ഇറങ്ങി കുഴിയിൽ കൂടെയുള്ള നടത്തമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഏറ്റവും ടോപ്പിലെത്തി. റോബിൻ എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നു കേട്ടോ, ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ അതിലുപരി ഇങ്ങനെ ഹൈക്ക് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഇപ്പോഴണപ്പ് നടക്കുന്നുണ്ട്, അങ്ങനെ നടന്നിട്ടുണ്ടോ? കഴിഞ്ഞിട്ട് അവരടുത്ത മൗണ്ടനിലേക്ക് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ തിരിച്ച് മൗണ്ടൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നമ്മൾ പോകുന്നത് അടുത്ത മൗണ്ടനിലേക്കാണ്. ഇതേപോലെ താഴെക്കൂടെ പോകാം. അപ്പോൾ ഞാൻ താഴെക്കൂടെയുള്ള വഴിയാണ് ചൂസ് ചെയ്യുന്നത്. മുകളിൽക്കൂടെ എനിക്കൊന്ന് സിമ്പിളാണ് തോന്നുന്നത്, ചെല്ലാൻ വേണ്ടി ഇച്ചിരി അഡ്വഞ്ചറായിട്ടുള്ള ആ ഒരു പാത്ത് നോക്കിയാണ് നമ്മൾ പോകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ റൈറ്റ്. സൈഡിലും അതേപോലെ റൈറ്റ് സൈഡിലും നടക്കാൻ വഴിയുണ്ട്. നമുക്ക് അഡ്വഞ്ചർ ആയിട്ട് വേണ്ടത് ഉള്ളവർക്ക് അഡ്വഞ്ചർ രീതിയിലുള്ള പാത്ത് ചൂസ് ചെയ്യാം. നോർമൽ ആണെങ്കിൽ നോർമൽ രീതിയിൽ പോകാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്, കണ്ടില്ല എല്ലാവരും പല രീതിയിലാണ് വരുന്നത്. നമുക്കൊരു റോഡിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ റോഡ് കണ്ടു. കുറച്ചു നേരം ഇനി നിരപ്പായ റോഡിലൂടെ നടക്കാം. നമ്മളിപ്പോൾ ഫ്യൂ കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റ് 1 hour കഴിഞ്ഞു കേട്ടോ. പിന്നെ ആ മലയിൽ ഇറങ്ങിയിട്ട് നിന്നും മലയിൽ ഇറങ്ങിയിട്ട് നോർമൽ റോഡിൽ കൂടെ നടക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ആശ്വാസമുണ്ട്. അതെ, പിന്നെ ഈ നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു നല്ല ക്ലൈമറ്റൂടെ ആയതുകൊണ്ട് അതധികം ഫീൽ ചെയ്യുന്നില്ല നമുക്ക്. ഇപ്പോൾ എല്ലാവരും കണ്ടില്ല, എൻ്റെ ബാക്കിൽ കണ്ടില്ല, എല്ലാവരും ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ ഈ ഒരു ഹൈക്കിങ്ങിന്. ഇപ്പോൾ ഈ ഒരു ഗ്യാങ്ങിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത്, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഫൈനലി നമ്മൾ ഡ്രാഗൺ റോക്കിൽ എത്തിക്കഴിഞ്ഞു.
ഇത്രയും സ്ഥലങ്ങൾ നമ്മുടെ കവർ ചെയ്തിട്ട് ഡ്രാഗൺ ഓഫ് എത്തി കണ്ടില്ല, ആൾക്കാർ വൺ ബൈ വൺ ആയിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കയറ്റം തന്നെയാണ്. It's been amazing. Like I'm enjoying it. This is my first time I'm doing this in Bahrain, even though I've been here for quite some time. The weather helps. Do not do this in August or July. Yeah. Be careful. Otherwise you'll faint in 15 minutes. But this is lovely. I really enjoy it, especially when you consider with the work from home thing that we've been going through. Yeah. We've been locked in our rooms. Since a year now. Yeah. But now this gives you the chance to, what's it called? Open your horizon or something. It's nice. നല്ലൊരു ക്ലൈമറ്റ് കൂടി ആയതുകൊണ്ട് ഇവിടെ ആളുകളൊക്കെ സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിൽ പോലും അവർ അവരുടെ ഭക്ഷണമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഈ ഒരു എവിടെയെങ്കിലുമൊക്കെ റോക്കിൽ എവിടെയെങ്കിലൊക്കെ വന്ന് ഒരു ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന കാഴ്ചകൾ കണ്ടു. നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് അങ്ങനെ കണ്ടു ആൾക്കാർ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതും ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നതും ഒക്കെ. ഇതൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ, കാരണം ഇങ്ങനത്തെ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് പിന്നെ ആരും ഇങ്ങനെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കില്ല, കാരണം നല്ല ചൂടായിരിക്കും എസ്പെഷ്യലി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഡ്രാഗൺഡോക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത് ക്യാമറയുടെ എന്ത് സെറ്റപ്പാണ് തോന്നുന്നു, എസ് സി സി ടി വി ക്യാമറ എന്താണെന്ന് തോന്നുന്നു, ഫുൾ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ടെ. ശരിക്കും ഹൈക്കിംഗ് രീതി തന്നെയാണ് ഡ്രാഗൺ റോക്കിൽ വരേണ്ടത് കണ്ടോ. ഇതുണ്ട് ഈ കല്ലുകളൊക്കെ കടലിനടിയിലുണ്ട് കല്ലുകളാണ്, അപ്പോൾ അതിൻ്റെയാണ് ഈ കടലിനടിയിലുള്ള കല്ലുകൾ എങ്ങനെയാണ് ആ രീതി തന്നെയാണ്. ഇതൊരു ഷേപ്പിൽ നോക്കുമ്പോൾ ഒരു അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്താണ് അതൊരു ഡ്രാഗൺ രീതിയിൽ തോന്നുന്നത് എങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഈ കല്ലുകൾ ഡ്രാഗൺ റോക്ക് എന്ന് പറഞ്ഞു, ഡ്രാഗൺ റോക്ക് എന്ന് പറഞ്ഞ കല്ലുകളുണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്, പല സ്റ്റോറീസ് ഡ്രാഗൺ റോക്കിന് പറയും. ഇപ്പം എല്ലാവരും ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്, കുറച്ച് വിശ്രമിക്കുകയാണ്. വന്നുകഴിഞ്ഞാൽ ചെറിയൊരു പേടി തോന്നും, ഈ പാമ്പിൻ്റെ ഒക്കെ പൊത്തു വരും, ഇങ്ങനെ പാമ്പൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പോകുന്നുണ്ട്, ഒന്ന് തിരിഞ്ഞോട്ട് പോകാൻ പറ്റില്ലെന്ന് അറിയത്തില്ല. ടീഷർട്ട് സൂക്ഷിക്കുകയാണ് ആ റോക്കിനകത്തുനിന്ന് കയറി വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ കാണുന്നത്. അതേപോലെ ഇവിടുന്ന് ഓരോരുത്തരും നമുക്ക് കയറി ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെയും ചെറിയ എൻട്രൻസ് ഉണ്ട്, ആൾക്കാരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവർ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. യാ യു കാൻ ഡു ഇറ്റ്, കം ഓൺ. The pictures all along. I don't want to be hiking through the trees. I'll have to keep my name. എല്ലാവരും ക്ലൈം ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. ഇതിവിടെ എന്തോ തീ കിട്ടും, ആരും ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെല്ലാം വന്ന് തീയാക്കി. പക്ഷേ ഭയങ്കര പോറായിക്കണം, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇത് മറ്റൊരു അകത്തൂടെ പോകുന്ന വഴിയാണ്. പുള്ളിക്കാരൻ ക്ലൈം ചെയ്യാൻ വേണ്ടി നോക്കുവാണ്.
Put your light. Yeah. Yeah. ഡ്രാഗൺ റോക്കിൽ നിന്ന് ഡ്രാഗൺ റോക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് ഡ്രാഗൺ റോക്കിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നില്ലേ, ഡ്രാഗൺ റോക്കിലെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം അടുത്തൊരു റോക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടെ എത്തി. ഒക്കെ ഇടയ്ക്ക് ഒരുവിധം ചെറുതായിട്ട് ടയർഡായി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ ഓക്കെ, ആ ഓക്കെ ഫൈൻ. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് റെയിൽവേ ട്രാക്ക് പോലൊക്കെ തോന്നുന്നില്ലേ. റെയിൽവേ ട്രാക്ക് അല്ല കേട്ടോ, പെട്രോളും പെട്രോൾ കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനാണ്, അതിൻ്റെ പൈപ്പാണ് കാണുന്നില്ല. ഇവിടെ എല്ലാം അങ്ങനെയുള്ള പെട്രോളിയത്തിൻ്റെ പൈപ്പാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി, ആ റോക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ആ ഫൈനൽ കാണുക, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. സോ ഹൗ വാസ് യുവർ ഹൈക്കിംഗ് സോ ഫാർ? You enjoyed it, no? Yes, yes, it was very nice. And the weather is perfect. Yeah, yeah. The weather is good, that's why even we don't feel the tiredness. No one is feeling tiredness because of the weather. Yeah. Still going on. Me, or if you know, the beginning of me. We will not go even tumble down from that mountain. We would look like that cow. Oh, yes. പറഞ്ഞത് നമ്മൾ ചൂട് സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മൾ ഉരുകി പോകത്തേ ഉള്ളൂ. ഇവിടുന്ന് ഇറങ്ങി നമുക്ക് നടക്കാനേ പറ്റത്തില്ല. ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഹൈക്കിങ് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഹൈക്കിങ്ങിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയങ്ങൾ ക്ലൈമറ്റും കൂടെ നോക്കുക. നമ്മളിപ്പോൾ വേറൊരു രാജ്യത്ത് പോവാണെങ്കിലും ഹൈക്കിങ്ങിന് വേണ്ടി പോവാണെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് നോക്കുക എങ്ങനെയുള്ളത്, അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ സൗണ്ട് കേൾക്കുന്ന മൊത്തം ആ പെട്രോളിന് ആ ഫയർ പോകുന്നതാണോ, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് മൊത്തം. നമുക്ക് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാം. നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ക്ലൈംബ് ചെയ്ത് ഈ ഹൈക്ക് ചെയ്ത് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചേരാൻ തോന്നല്ലേ. പക്ഷെ ഇവിടെ എല്ലാം വണ്ടി വരും, ഇവിടെ എല്ലാം വണ്ടി വന്നിട്ടിട്ട് ആൾക്കാർ വന്നിരിക്കുന്നത്. എവിടെ പോയാലും കുപ്പിച്ചിലും ഒരു കുറവില്ല അല്ലേ, എല്ലാത്തിനും കുപ്പി പൊട്ടിച്ചിട്ട് പോകും. Thank you.
പിന്നെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചിട്ടിരിക്കണം. കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊക്കെ അവിടെ വന്നിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ചെറിയ ഗെയിംസും കാര്യമായിട്ടൊക്കെ ഇരിക്കണം. റെസ്റ്റിംഗ് ബംഗറിലോട്ടാണ് പോകുന്നത്. ഏകദേശം ഒരു അഞ്ച് മൗണ്ടൻ നമ്മൾ കയറി ഇറങ്ങി, അഞ്ച് മൗണ്ടൻ കയറി. അതിൽ എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഇതാണ് കേട്ടോ, കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത് അങ്ങോട്ട് പോവാണ്, നമുക്ക് അവിടെയൊക്കെ പോയി കാഴ്ച കാണാം എന്താണ്. ശരിക്കൊരു ബങ്കറായിരുന്നു, പണ്ടത്തെ ഒരു ബങ്കറായിരുന്നു. പണ്ട് ഇവിടുത്തെ ഡിഫൻസുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, കാരണം അവരുടെ അവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഡോറ് മാത്രമേ ഉള്ളൂ അവർ അല്ലാതെ വെച്ചിരിക്കുന്നുണ്ട്. അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ മൊത്തം നമുക്ക് കാണുന്നത് ഒരു കെറു ഇതാണ്, സ്റ്റോണാണ് ഇതെല്ലാം, കണ്ടില്ലേ, റോക്കാണ് ഇതെല്ലാം കാണുന്നത്. സൈഡിലാണെങ്കിൽ അവർ ചെറിയൊരു വിൻഡോ പോലെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ അവർ ഡിഫൻസിനൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ടൂറിസത്തിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം കണ്ടില്ല, ആൾക്കാർ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിരിക്കുക. എനിക്ക് ഇതൊക്കെ രാത്രിയിൽ ഇവിടെ ടെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ കുഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ വന്നിട്ട് ബാറിൽ വന്നിട്ട് ഇങ്ങനൊരൊക്കെ സെറ്റപ്പ് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരുപാട് പേര്, ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇവിടുത്തെ ഡിഫൻസിൻ്റെ ഫ്ലൈറ്റാണ് തോന്നുന്നു പോകുന്നത്. നല്ല രസം കാണാം കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡ്രാഗൺ റോക്കിൻ്റെ മണ്ടയ്ക്കൂടെ ഒരു ഫ്ലൈറ്റ് പോകും. നമ്മൾ ഷാർപ്പ് 1:30 സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഹൈക്കിങ്, അവിടെ നിന്ന് ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞ്, 4:45 ആയി. ഏകദേശം ഒരു 3 hours കൂടുതൽ എടുത്ത് വൺ സൈഡ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചങ്ങോട്ടേക്ക് പോവുകയാണ്, നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. 3 hours എടുക്കുമെന്ന് തോന്നുന്നില്ല, കാരണം നമ്മളിപ്പോൾ റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്ത് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇങ്ങനെ സ്പോട്ടുകൾ മാറി മാറി ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് കണ്ടേ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനും അല്ലാതെ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് അവരുടെ സായാഹ്നങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്ത് വരേണ്ടതാണ്. ഞാനിതിൻ്റെ ഡീറ്റെയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇടാം, ലൊക്കേഷൻ ആണെങ്കിലും എന്തെങ്കിലും ഇടാം. നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഹൈക്കിംഗ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ്. എക്സസൈസ് അല്ലേ, ഇത്രയും നടക്കുമല്ലേ, ഇതിന് ആർക്കൊരു കുഴപ്പമില്ല. ഈ ഒരു ക്ലൈമറ്റോട് ആകുമ്പോൾ ഒട്ടും കുഴപ്പം വരത്തില്ല. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ച നമുക്ക് കാണാം. അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഞങ്ങൾ കുറച്ച് നടന്നു വന്നു. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നിന്നു, ഒരു 2 minutes നിൽക്കാമെന്ന് കരുതി. കാരണം എല്ലാവരും ടയർഡാണ്, വെള്ളമൊക്കെ കുടിക്കാനും അതിനൊക്കെ വേണ്ടി നിൽക്കുവാണ്. ഇപ്പോൾ ഒരു 5 minutes 5 minutes നിന്ന് കഴിഞ്ഞിട്ട് അതേപോലെ കുറച്ച് ടീംസൊക്കെ അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ, 2-3 ഗ്രൂപ്പ് അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവരോട് വന്നിട്ട് എല്ലാവരോടും ഒരുമിച്ച് പോകാനില്ല, കാരണം ഡേലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റ ടീമായിട്ട് പോകുമ്പം അവർക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ വേണ്ടി നമ്മളിവിടെ ഇവിടെ നിൽക്കുകയാണ്. നല്ല അടിപൊളി ഒരു സൺസെറ്റൊക്കെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. കയറിയിട്ട് എനിക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്, പക്ഷെ നല്ലൊരു സൺസെറ്റാണത്. അപ്പോൾ വീണ്ടും നമ്മളൊരു റോഡ് ക്രോസ് ചെയ്ത് തിരിച്ചങ്ങോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ യാത്ര തുടർന്നു. ആ
നമ്മൾ 4:45 തിരിച്ച് റിട്ടേൺ ചെയ്തതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. ഇപ്പോൾ 5:45 ആയി, ഏകദേശം എത്താറായി കേട്ടോ. തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് നടന്നു, പെട്ടെന്ന് നടന്നെന്ന് പറഞ്ഞാൽ റോഡൊക്കെ ക്യാച്ച് ചെയ്താണ് വന്നത്. അത് ഇനിയൊരു ഹാഫ് ആൻ അവർ എടുക്കത്തില്ല, അതിന് മുന്നേ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്ന എനിക്ക് തോന്നുന്നു. അതേപോലെയുണ്ട് നേരെ നല്ലോണം എഡിറ്റ് തുടങ്ങി, ഡേ ലൈറ്റ് എല്ലാം നല്ലോണം പോയി. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. കുറച്ച് പേരൊക്കെ നടന്ന് ക്ഷീണിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി പതുക്കെ നമ്മളിവിടുന്ന് തിരിച്ച് മുകളിലേക്ക് കയറിപ്പോകും. ഈ ഹൈക്കിങ്ങിൻ്റെ ക്യാപ്റ്റനിൽ എപ്പോഴും ഇതുപോലെ ഒരു ടോർച്ച് ഉണ്ടാവും നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതായത് നൈറ്റ് ഡേ ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ഡെസേർട്ടിൽ കൂടെ ഒക്കെ പോകേണ്ടതല്ലേ. ഡെസേർട്ടിൽ കൂടെ പോകുന്ന സമയത്ത് വഴി കാണാനും ഇവിടെ മൊത്തം കല്ലും മുള്ളൊക്കെ അല്ലേ, അപ്പോൾ അത് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള അവരിതിന് വേണ്ടിയിട്ടാണ് ലൈറ്റൊക്കെ കരുതുന്നത്. അത് മാത്രമല്ല, ഈ ഡെസേർട്ടിൽ മാത്രം കാണപ്പെടുന്ന റാറ്റിൽ സ്നേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ബഹറിലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ. സൗദി ദുബായിലേക്ക് ഒരുപാട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടോ ഇല്ലയോ, ചില ഡേഞ്ചർ സംഭവമാണത്. അപ്പോൾ അതൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ടോർച്ചൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ടോർച്ച് കൈവെക്കുന്നത് നല്ലതായിരിക്കും ഹൈക്കിങ്ങിന് പോകുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെത്തി. സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും എല്ലാം ഒന്ന് തന്നെയാണ്. അത് കണ്ടില്ലേ, അവിടെയാണ് ബാർബിക്യൂ സെറ്റപ്പും ടെൻറ്റ് സെറ്റപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് ചില ടെൻറ്റിൻ്റെ നോക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താന്ന്. ഇതോടെ ഹിച്ചക്ക് മല്ലുവിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ തീരുകയാണ്, അല്ല എൻ്റെ ഫസ്റ്റ് ഹൈക്കിംഗ് ഇന്ന് ഇവിടെ തീരുകയാണ്. നമ്മൾ ഒരു 6 hours എടുത്തു. 6 hours എടുത്തിട്ട് ഒരു 16 kilometers നമ്മൾ രണ്ട് സൈഡും കൂടെ കവർ ചെയ്തു. ഇപ്പം നമ്മൾ ഹൈക്കിംഗ് ഇവിടെ തീർന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാം. അവിടെ ഓൾറെഡി ടെൻഡിങ് പരിപാടി, ബാർബിക്യൂ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹൈക്കിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേര് ഹൈക്കിങ്ങിന് ഉണ്ടായിരുന്നു, കുറച്ച് പേര് അത് കഴിഞ്ഞിട്ട് അവിടെ വരുന്നുണ്ട് ബാർബിക്യൂനൊക്കെ വേണ്ടിയിട്ടും. അതേപോലെ ഇന്ന് രാത്രി അവരവിടെ സ്റ്റേ ചെയ്യുകയാണ്. നല്ല ഈ ഒരു ക്ലൈമറ്റിൽ നല്ല രസമാണ് കേട്ടോ, ഇവിടെ നിന്ന് ബാർബിക്യൂ ചെയ്യാനും അവിടെ കിടന്ന് ആ ടെൻറ്റിലെ കിടന്ന് ഉറങ്ങാനും. എന്നിട്ട് ഈ നാളെ മോർണിംഗ്, ഏർലി മോർണിംഗ് അവർ പിന്നെയും ഹൈക്കിങ്ങിന് വേണ്ടി പോകുന്നുണ്ട് വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഹൈക്കിങ്ങിൻ്റെ. പല രാജ്യത്തു നിന്നുള്ള പല എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഹൈക്കിങ്ങിന് സ്ഥിരം പല രാജ്യത്ത് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പറ്റി, അവർ ഒരുപാട് കോൺടാക്ട്സ് കിട്ടി, അങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്കും കിട്ടി. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്, ഫ്യൂച്ചറിലേക്ക് നമ്മളെ അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ വൈൻഡ് അപ്പ് ചെയ്ത സമയത്ത് എന്നെ ക്രോസ് ബഹറിൻ്റെ CEO അല്ലെങ്കിൽ അവളാണ് MD ആണ് സാറ, അവളെന്നെ സർപ്രൈസ് ചെയ്തു. അവരെ ഞങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഗിഫ്റ്റൊക്കെ തന്നു. ഇത് ഹൈക്കിങ്ങിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിലാണ്, ഇതിനകത്ത് നമുക്ക് വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. താങ്ക് യു സോ മച്ച് സാറ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൈക്കിങ്ങിനെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ബഹറിലുണ്ടെന്ന് നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഹൈക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഇതിൻ്റെ ഈ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് എൻ്റെ വീഡിയോയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വരുന്ന സമയത്ത് ഇച്ചിരി നേരത്തെ വരാൻ വേണ്ടി നോക്കാം. ഇങ്ങനെ ഡേ ലൈറ്റ് പോകുന്നതിന് മുന്നേ വന്നിട്ട് തിരിച്ചു പോകുന്ന രീതിയിൽ ട്രൈ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അതോടെ ഇന്നത്തെ വീഡിയോകൾ ഇവിടെ തീരുന്നു. ഒരുപാട് വ്യത്യസ്ത കാഴ്ചകളും പുതുമയുള്ള വീഡിയോകളും സ്ഥലങ്ങളുമായിട്ടൊക്കെ നമുക്ക് അടുത്താഴ്ച വീണ്ടും കാണാം. അവരവിടെ പരിപാടികളൊക്കെ നടക്കാം, നമ്മളതിൽ വീട്ടിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ തീരുന്നു. അടുത്താഴ്ച നമുക്ക് കാണാം. അതുവരേക്കും ഹിച്ചക്കി മല്ലുവിൻ്റെ ക്രോസ് ബഹറിനൊപ്പം ബൈ 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 ബൈ.